അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഞാനിതാ ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോകേണ്ട ഒന്ന് അപ്പം ഇന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നാട്ടോ വിചാരിച്ചത് പിന്നെ കൂടെ ഇതാ ഒരു ആ തൊട്ടടുത്തായിട്ട് ഒരു പൂച്ചെടീൻ്റെ നേഴ്സറി ഒക്കെ കണ്ടിട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ ഫ്രൂട്ട്സിന്റെ തൈകൾ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു ഓറഞ്ചിന്റെ തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ആയി ഒരു ഓറഞ്ച് തൈ വാങ്ങി നടണം എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെതാ നല്ല നല്ല കളക്ഷൻസ് പൂക്കളതൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് കുറവാണ് അധികം തൈകളായിട്ടാണ് ഇട്ടുള്ളത് ഇപ്പം അപ്പോൾ റോസ ചെടിയൊക്കെ ഉണ്ട് അതിനൊക്കെ ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇത് കൽപ്പറ്റയിലാണ് റോസാ ചെടിക്ക് പിന്നെ പൂവുള്ളതിന് നാൽപ്പത് രൂപയാണ് നമ്മൾ കമ്പളക്കാട് നാൾ പള്ളിമുക്കൊക്കെ പോയത് ഒരു തൈക്ക് എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം തൈകൾക്ക് നല്ല വിലക്കുറവുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഒരു ഓറഞ്ച് തൈയും ഒരു കറിവേപ്പില തൈ ഒക്കെ വാങ്ങിയിട്ട് പോവണത് പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗാർഡനിങ്ങൊക്കെ ഒക്കെ നടുന്ന ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഇനി നമ്മുടെ അടുക്കള വിശേഷങ്ങളിലേക്കാണ് കേട്ടോ പോകണത് കണ്ടോണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഈ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് കടികളൊക്കെ സാധാരണ പോലെ ഉണ്ടാക്കും ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കടികൾ അധികം ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കുറച്ച് കുഴക്കാം ഇന്നിപ്പം നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇന്നിപ്പോൾ കുറച്ച് അധികം കടികൾ തന്നെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ കടിക്കത് നൂല്പുട്ടാണ് അപ്പോൾ ആ കൂട്ടത്തില് നമ്മളെ വീട്ടിലേക്കും ഇന്ന് നൂൽപുട്ട് തന്നെ എന്ന് വിചാരിച്ച് ഇടിയപ്പം ഏക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാ പൊടി ഇതാ ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഒരു വട്ടയിലേക്ക് ഇടുകയാണ് ഇനി അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എന്താണ് വാട്ടിയെടുക്കാനുണ്ട് അങ്ങനെ മാവൊക്കെ കുഴച്ച് നല്ലപോലെ എടുത്തിട്ട് ഇതാ ഞാനിപ്പം നൂൽപുട്ടി ഉണ്ടാക്കുകയാണ് നൂൽപുട്ടിൻ്റെ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു അച്ചാണ് കേട്ടോ അപ്പോൾ വലിയ അപ്പച്ചമ്പായത് കൊണ്ട് ഒരു ട്രിപ്പ് തന്നെ ഇതാ മൂന്നെണ്ണം മൂന്ന് തട്ട് പോവുക മൂന്ന് തട്ടിൽ കുറേ കള്ളികളുണ്ട് കേട്ടോ പിന്നെ ഒറ്റ ഒരു വലിയൊരു ട്രേ പോലത്തെ അതും അതിലും ഞാൻ ആക്കും അങ്ങനെ എല്ലാത്തിലും കൂടെ ആക്കി രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ആദ്യം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ആണ് ആക്കുന്നത് പിന്നെ ഇപ്പം കറിക്ക് വേണ്ടിയിട്ട് ചിക്കനാണ് ആണ് കേട്ടോ പിന്നെ അപ്പം ചിക്കനൊക്കെ ക്ലീൻ ആക്കിയിട്ട് അത് അടുപ്പത്ത് വെക്കുകയാണ് ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കനിലേക്ക് ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് ഒഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതവിടെ ചിറകിയെടുക്കുകയാണ് അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഒലച്ചക്കത്തേക്ക് ചോറിനൊക്കെ എല്ലാവർക്കും കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കുറച്ചവിടെ മാറ്റി വെച്ചതാണ് പിന്നെ കറിയിലേക്ക് ഒക്കെ ചെറിയ പീസാക്കിയിട്ടും പിന്നെ കുറച്ച് വെള്ളരി മുറിച്ചിട്ട് പീസാക്കിയിട്ടും ഞാൻ കറിയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഏതാ മല്ലിപ്പൊടി കുപ്പിയിൽ തീർന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇടയിൽ വരുന്ന പണികളൊക്കെ ചെയ്ത് ചെയ്താണ് പോന്നത് അങ്ങനെ പുറത്തും തീ കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെണ്ണൂറൊക്കെ ഒന്ന് കോരിക്കുകൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ അപ്പച്ചമ്പ് ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കണം ഇപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തീ കത്തിച്ചതിൻ്റെ ശേഷം ഇങ്ങോട്ട് മാറ്റി വെക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ കറിയിലേക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കറി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം പറവിട്ടിട്ട് ഇനി ഞാൻ ഓഫാക്കും ഇതാ ഒരു ട്രിപ്പ് ഒന്നാമത്തെ ട്രിപ്പ് ഇതാ ഞാൻ അപ്പച്ചമ്പിലേക്ക് ഇതാ തട്ടുകളൊക്കെ മാറ്റി വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രം ആവി വന്നാൽ ആ കടികളൊക്കെ റെഡിയാവും അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഐറ്റം എനിക്ക് നോമ്പിനും ഏത് സമയത്താണെങ്കിലും എനിക്ക് നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ വേഗം ആവുന്നതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു പാത്രമുള്ളതുകൊണ്ട് ഈ പാത്രത്തിന് ഞാൻ അധികം വീഡിയോസിലും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പാത്രം എല്ലാവർക്കും ഇപ്പം ഏകദേശം എന്നറിയുന്നവർക്ക് പരിചയമായി വരുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ വിഭവ വിഭവമായ നൂൽപ്പുട്ടും കറി ഇതവിടെ റെഡിയാണ് ഇനിയിപ്പോൾ കുറച്ച് പഴം ഉണ്ട് കേട്ടോ റോബസ്റ്റ് പഴം അപ്പം ആ റോബസ്റ്റ് പഴം വെച്ചിട്ട് പിന്നെ പഴം കൊണ്ടൊരു കടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ കടിക്ക് ഇവിടെ പേര് പറയുന്നത് കിള്ളിട്ടപ്പം എന്നാണ് കേട്ടോ അപ്പം കിള്ളിട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ എന്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ കൂടെ കഥ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഥ കേട്ട് പണി ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ കഥ പറിച്ചലും പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് പിന്നെ സാജ്മ എനിക്ക് പയറ് മുറിച്ചിരുന്നുണ്ട് ഒരു സൈഡിലിരുന്നിട്ട് പയർ മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അവിടെ ആവും പൊലച്ചക്കു വേണ്ടിയിട്ടുള്ളതായി പിന്നെ വല്ല കഞ്ഞിവെള്ളം തളിക്കലും അങ്ങനെ കഞ്ഞിവെള്ളം തളിക്കുക ആ ചിക്കൻ പൊരിച്ചിതോ പയർ ഒക്കെ കൂട്ടിയിട്ട് പൊലിച്ചക്കൊക്കെ അങ്ങ് സെറ്റാക്കും കേട്ടോ ഞങ്ങൾ അപ്പം സാഹചര്യം അത് മുറിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞാനിപ്പോൾ പുറത്ത് അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അവിടുന്ന് കടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെ കിള്ളി ഇട്ടപ്പുണ്ടല്ലോ അത് ഇവിടുന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ എണ്ണയിലേക്ക് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും കൊണ്ടാണ് ഇത് കിള്ളി ഇവിടെ കിള്ളി ഇടുക എന്ന് പറഞ്ഞാൽ എടുത്തിടുക എന്നെട്ടോ അപ്പം അങ്ങനെ കൈ കൈകൊണ്ട് എടുത്തിടുന്നതും കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു പേര് വന്നത് സംഭവം എന്തായാലും അതും ഉണ്ടാക്കി കുറച്ച് പഴംപൊരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നോമ്പുതറ ഐറ്റംസുകൾ എല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പറ്റിയില്ല കേട്ടോ ആ സമയത്ത് കുറച്ച് തിരക്കായി പോയി പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഇപ്പം കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്ന് ഇളനീർ ജ്യൂസ് ആണ് കേട്ടോ പിന്നെ ഈ പഴംപൊരിയും കുറച്ച് നമ്മൾ മറ്റേ കിള്ളിട്ടപ്പം ഉണ്ടായിരുന്നു അതൊന്നും ഇതിൽ പെട്ടിയില്ല കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണോ അത് വെച്ചില്ലല്ലോ എന്ന് ഓർത്തതിട്ടോ അപ്പം ആ ഫസ്റ്റത്ത് ചായകുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഉമ്മൻ്റെ കൂടെ ഇരിക്കുകയോ ഉമ്മ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ഭയങ്കര നാണം അപ്പോൾ എല്ലാവരും ചായ കുടിച്ച് കുറച്ച് സമയൊക്കെ ഇവിടെ ഇരുന്ന് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും നിസ്കരിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടാണ് അടുത്ത ചായ കുടിയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ വെറുതെ പുതിയ വീഡിയോ ഇട്ട് ഇനി ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ